Hello friends, Phoenix Stories India pudiyoru video ilekku ellavarkkum swagatham. Ee nammal kanda nammade vintage kaalagattathilekku thirichettittundu. Nammade palaye veechuna sthalangalanu. Appo dei innu ivide motor adikkunnundu dei kanda. Ende bike landa motor adikkunnu. Appo motor adikkunnundu. Motor adikkunnundennu arinjondu njangal vannalla. Njangal raavile vayambine veechan vendittu vannana. Appo ivide motor adikkunnundu. Appo motorine frontile veechuna kaalchagalanu dei. Payyan ബൈക്കിൽ വീശുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് എത്തിക്കുന്നത് നമ്മൾ വയമ്പിനെ വീശാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ അവിചാരിതമായി അപ്രത്യക്ഷമായി അപ്രതീക്ഷിതമായി നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് സ്പെഷ്യൽ മീനെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെയൊക്കെ വീശുന്നു മീൻ പിടിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം വന്നത് ആദ്യത്തെ വീശാണ് മോട്ടറിൻ്റെ ഫ്രണ്ടിലാണ് വീശുന്നത് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയണ്ടേ ചൂടാ അങ്ങോട്ട് പോണോന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളു നല്ല മീനല്ലേ അയ്യാ ഇവിടെ കണ്ട ഇടപ്പുണ്ടായത് വല വീണപ്പോ പാഞ്ഞതാ വല ഉണ്ടാവല്ലോ വായം പൊണ്ടില്ലേ തൂളി തൂളി നമ്മള് രണ്ടാമത്തെ വീശിയിട്ടുണ്ട് മോട്ടർ അടിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ അതെ ഇത് കണ്ടോ അതാണ് നമ്മുടെ മോട്ടർ ഓറ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു ഇന്നലെ ആണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു ഒരു 3 മണി തൊട്ട് രാത്രി ഒരു 9 മണി വരെ മഴയായിരുന്നു അപ്പം നമുക്കിവിടെ കൃഷിയുണ്ട് ദേ ഇവിടെ കണ്ടോ ഇവിടെ കൃഷിയുണ്ട് നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നത് കൊയ്ത്ത് കഴിയാത്തത് ഈ കാറ്റ് അടിച്ച് നെല്ലൊക്കെ വീണ് നടക്കുന്നുണ്ടോ അപ്പം അവിടെ കൃഷി ഉള്ളതുകൊണ്ട് മോട്ടർ ചാലിലെ മോട്ടർ അടിച്ച് വെള്ളം പറ്റിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് മോട്ടറിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ വീശുന്നത് ഒരു വീശിതേ നമ്മുടെ മോട്ടറിന് പുറകെ വീശാണ് ദേ കണ്ട ഈ ചാലിലെ വെള്ളം കണ്ടോ ഇപ്പം നല്ല രീതിയിൽ ഇത് അടിച്ച് പറ്റിച്ച് ഇട്ടിരുന്നതായിരുന്നു ഫുള്ള് അപ്പം ചാലിൽ ഇതേ നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഈ സൈഡിലെ ഫുള്ള് കൊയ്തു ഇവിടുത്തെ ഫുള്ള് കൊയ്തു എന്തു അലൊക്കെ തെന്നിപ്പോന്നു ഫുള്ള് കൊയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ ആണ് കൊയ്യാനുള്ളത് ഈ സൈഡിലാണ് കൊയ്യാനുള്ളത് ഫുള്ള് ചേറായിരിക്കും ഇവിടെ ഫുള്ള് ചേറാണ് ഈ സൈഡിൽ ഓ വല കാണുമ്പോഴേ നമുക്കറിയാം ചേറാന്ന് നല്ല മീൻ വല്ലതും ഉണ്ടോന്നുള്ളത് അവിടെ നിന്ന് വീശിക്കൊണ്ട് വന്ന് ഇവിടെ വല കഴുകിയിട്ട് മീനെ ഇടേണ്ട അവസ്ഥയാണ് ഫുള്ള് ചേറായിരുന്നു കേട്ടോ നമുക്കൊരു കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ടായില്ല ഇടേ താഴെ ഇട് മീനുണ്ടോ എന്നാ ചാക്ക ഇട് കരിമീനെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ഞാൻ ഇതുവരെ പറക്കി തീർന്നിട്ടില്ല ചാക്കല മാറ്റുന്നത് ഇതിലോട്ട് ഇട് വീശിതേ ഇവിടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് തകൃതിയായിട്ട് വീശ നടക്കുന്നുണ്ട് നമുക്ക് എല്ലാത്തരം മീനും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വലയ്ക്ക് കിട്ടിയത് കുറേ കോലയാണ് കേട്ടോ ഞാൻ ഇതുവരെ ആദ്യത്തെ വലയ്ക്ക് വീശിയിട്ട മീൻ പോലും പറക്കി തീർന്നില്ല അതിൻ്റെ മുകളിൽ അടുത്തടുത്ത മീൻ വരുമായിരുന്നു കഴിഞ്ഞ വലയ്ക്കാണെങ്കിൽ ഇത് നമുക്ക് നല്ലൊരു കരിമീനെ കിട്ടിയിട്ടുണ്ട് എന്താ കരിമീനെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ കാരിയുണ്ടായിരുന്നു ഇതിൻ്റെ അതിൽ കുറേ കാരിയുണ്ട് കുറേ കൂടെ കിടപ്പുണ്ട് കുറേ എണ്ണത്തെ ഞാൻ പറക്കി വിട്ടു വലിയ കാര്യമൊന്നുമല്ല ചെറിയ കാര്യമാണ് ചാലിലൊക്കെ കിടന്ന് പട്ടിണി കിടന്ന കാര്യമാണ് തീറ്റിയൊന്നുമില്ല പട്ടിണി കിടന്ന് വളരാതിരുന്ന കാര്യമൊക്കെയാണ് പിന്നെ നമ്മളിത് വീശി തുടർന്നുകൊണ്ടിരിക്കുന്നു അതാ നമ്മുടെ വല പൊങ്ങി വരുന്നുണ്ട് തൂളിയും ചെറിയ കുറുവൻ തൂളിയൊക്കെ ഉണ്ട് കുറേ കല്ലും കയറി വരുന്നുണ്ട് കേട്ടോ നല്ല പൊടിക്കല്ല് നല്ലപോലുള്ള പൊടിക്കല്ലല്ല ഇയാൾ വീശി കയറ്റുന്നുണ്ട് നമുക്ക് ഇതുവരെ കിട്ടിയ മീനെയാണ് കാണിച്ചതരാം ഞാൻ ഇതാ കണ്ട അടിയിലൊക്കെ കുറച്ച് ഭീകരന്മാരൊക്കെ കിടപ്പുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇപ്പം ഉള്ള കല്ലെല്ലാം പൊടിക്കല്ലെല്ലാം കൂടി ഇയാൾ വീശി കയറ്റിക്കൊണ്ട് മോട്ടറിന് ഫ്രണ്ടിലുള്ള വീശാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യനൊക്കെ ദേ മോളിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു സൂര്യനെ നിന്ന് കാണാനില്ല അങ്ങോട്ട് പിടിച്ചാൽ അടക്കത്തില്ലേടോ
ആദ്യത്തെ വലയ്ക്ക് ഞങ്ങളെ കൊതിപ്പിച്ചൊരു മൂന്നാല് നാല് തൂളിയെ കിട്ടി ഫസ്റ്റ് വലയ്ക്ക്. പിന്നെ ഇയാൾ പറഞ്ഞു അടുത്ത വലയ്ക്കും കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷേ കണി കാണാൻ പോലും പിന്നെ ഉറത്തെ കിട്ടിയില്ല. കഴിഞ്ഞ വലയ്ക്ക് നമുക്കൊരു കുറുവ ഉണ്ടായിരുന്നു, ഈ വലയ്ക്ക് എന്താണ്, കോലയാണല്ലേ, കുറെ കോലയുണ്ട് കേട്ടോ ഓരോ വലയ്ക്കും. നമ്മുടെ അടിപൊളിയായിട്ട് സൂര്യനൊക്കെ ദേവതിച്ച് മേളി വന്നിട്ടുണ്ട്. കുറച്ച് മേഘങ്ങൾക്കുള്ളിൽ സൂര്യൻ ഇങ്ങനെ മറഞ്ഞ് നിൽക്കുന്നുണ്ടോ. നമ്മുടെ ഈ അടുത്ത വല വീശാൻ വേണ്ടിയിട്ട് പയ്യൻ്റെ വല എടുത്തോണ്ടിരിക്കുകയാണ്. വീശ എവിടെയെങ്കിലും വീശ്, ഇതാ ഇത് കണ്ട നമ്മുടെ ചാലിലാണ് ഇപ്പോൾ വീശാൻ പോകുന്നത്. മോട്ടറിന് പുറകിൽ ഞാൻ രാവിലെ കാണിച്ചില്ലേ, ഇവിടുത്തെ ഫുള്ള് കൊയ്ത്ത് കഴിഞ്ഞു. പ്രാവശ്യം നേരത്തെയാണ് ഇവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞത്, അല്ല പ്രാവശ്യം താമസിച്ചൊക്കെയായിരുന്നു ഇവിടെ കൊയ്യുന്നത്. പകുതി പ്രാവശ്യം വെള്ളം കയറിയൊക്കെ പോയ അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും താമസിച്ച് കൃഷി ഇറക്കുകയും നേരത്തെ കൊയ്യുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വല വീശിയിട്ടുണ്ട്. ഇനി ഈ ഭാഗങ്ങളൊക്കെയാണ് കൊയ്യാനുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കുറേ കൊയ്യാനുണ്ട്, അതൊക്കെയാണ് കൊയ്യാനുള്ളത്. കാരി കടന്ന് തിളയ്ക്കുന്നുണ്ടല്ലോ നല്ലപോലെ, ആ ഭാഗങ്ങളിൽ കാരി കടന്ന് നല്ലപോലെ കിഴിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ചെറിയ കാരിയാണ് കേട്ടോ, ഉളുന്ത് കാരിയാണ്. ഈ വലയിൽ എന്താണ് നമുക്കുള്ളത്, ചേറാണോ? കഴിഞ്ഞ വലയിൽ ഇവിടെ വീശിയ വലയിൽ ഫുള്ള് ചേറായിരുന്നു. ചേറായിരുന്നെങ്കിൽ ഒരു കരിമീനെ കിട്ടിയായിരുന്നു. ഈ പ്രാവശ്യം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, പ്രാവശ്യം ചേറ് മാത്രമേ ഉള്ളൂ, കരിമീനില്ല. വല കാത്തു വിടുവാന്ന്, ഏ മീന് കുറവായതുകൊണ്ട് മീനെ എല്ലാം കാത്തു വിട്ടേ വല എഴുകിയത്. ആ ഒരു മുക്കാ ബക്കറ്റ് മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരേക്ക്. ഞങ്ങൾ ഇതുവരെ വീശാറങ്ങിയ ദിവസങ്ങളിലെ ഏറ്റവും ടോപ്പ് മീനായിരുന്നു. ഇപ്പോൾ ഞങ്ങളൊരു മൂന്നാല് ദിവസം കൊണ്ട് വീശാറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മീൻ ഇന്നായിരുന്നു. അതിന് കാരണം ഈ മോട്ടറടിയാണ്. മോട്ടറടിക്കാത്തപ്പോൾ ഇവിടെ വന്ന് വീശിക്കഴിഞ്ഞാൽ എത്രയും മീനൊന്നും കിട്ടത്തില്ല. മോട്ടറടിക്കുന്നതുകൊണ്ട് നമ്മുടെ കച്ചിയൊക്കെ അഴുകിയ, എന്ന് വെച്ചാൽ കച്ചിക്കകത്ത് നിന്നൊക്കെ ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ ആയില്ലേ നമ്മൾ അടിച്ചിങ്ങോട്ട് കളയുന്നത്. അപ്പോൾ ആ വെള്ളത്തിന് ചെറിയൊരു സ്വാദൊക്കെ ഉള്ളതുകൊണ്ട് ആ വെള്ളത്തിൽ മീൻ കയറി വരുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ മീനെ കിട്ടുന്നത്. ആ സൂര്യന് നല്ലൊരു ഫ്രെയിമല്ലേ, ഒരു കൊക്കുതയെ അവിടെ ഇങ്ങനെ വന്ന് തക്കമ്പാത്തിരിപ്പുണ്ട് നോക്കി നിന്ന്. മറ്റിടത്താണെങ്കിൽ നമ്മൾ കുറച്ച് നേരം തടവലയൊക്കെ കെട്ടി തടവലയുടെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നൊക്കെയാണ് വീശുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇവിടെ അങ്ങനെ തടവലയൊന്നും ഇല്ല, വെയിറ്റ് ചെയ്ത് വീശേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ തന്നെ ഉള്ളു, അതുകൊണ്ട് ആണ് നമുക്ക് കുറച്ചുകൂടെ മീൻ കിട്ടിയത്. മറ്റേടത്ത് രണ്ടുപേരല്ലേ വീശുന്നത്, അപ്പോൾ നമ്മൾ അത്രയും സമയം എടുക്കും, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഇവിടെ അത് രണ്ടും ഇല്ല, വെയിറ്റ് ചെയ്യുന്നും ഇല്ല, വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രം. നല്ല രീതിയിലാണ് വെള്ളം തള്ളുന്നത്, ചാല് ഫുള്ള് അടിച്ചു പറ്റിക്കാനാണ്, ഈ കാണുന്ന ചാല് ഫുള്ള് അടിച്ചു പറ്റിക്കാനാണ്. കാരണം കൊയ്യാനുള്ളത് കൊണ്ട് ഒരു തൂളിയുണ്ടല്ലേ. ആദ്യത്തെ വീശിന് നമുക്ക് നാല് തൂളി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ഇതേ രണ്ട് തൂളിയെ കിട്ടുന്നത്. ചെയ്യണ്ട, രണ്ട് തൂളിയെ ഇപ്പോഴാണ് കിട്ടുന്നത്. ചെറിയ തുള്ളിയാണ് ആദ്യമേ കിട്ടിയ നമുക്ക്, വലിയ തുള്ളിയായിരുന്നു, പിന്നെയും കുഴപ്പമില്ലാത്ത തുള്ളിയാണ്. ഈ ഒഴുക്ക് വരുമ്പോൾ ഒഴുക്കിനെതിരെ മീൻ ചാടും, അതിന് ചാട്ടം കെട്ടിയിട്ടേക്കുന്നുണ്ടോ, അത് പായൊക്കെയാണ് ഇവിടെ ചാട്ടം കെട്ടിയിട്ടേക്കുന്നത്. അതിൻ്റെ അതിൽ കുറച്ച് വയമ്പും കിടപ്പുണ്ട് ചാട്ടത്തിൽ. നമ്മുടെ പയ്യന്തി അടുത്ത വീശി വീശാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല രീതിയിൽ മീനൊക്കെ അവിടെ ഇവിടെയൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ഇത് പൊടിവല ആയതുകൊണ്ടാണ് നമുക്ക് വലിയ മീനൊന്നും കിട്ടാത്തത് കേട്ടോ. ഇത് ഈ ഇത്രയും ഒഴുക്കിന് ഇത് വീശി കഴിയുമ്പോഴത്തേക്കിനി ഒന്നാമത് ഈ വല ഒഴുക്ക് അടിച്ച് ചുരുട്ടിക്കൂട്ടി ഒരു വരുവാക്കിക്കൊണ്ടു, പിന്നെ ആണെങ്കിൽ ഇത് താഴാനും താമസം എടുക്കും. അതുകൊണ്ട് വലിയ മീനെയൊന്നും നമ്മളധികം പ്രതീക്ഷിക്കുന്നില്ല. കല്ല് 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 കല്ല്
തൂളി എന്തേലും കുറുവയാണ് കേട്ടോ, തൂളിയല്ല. കുറച്ച് വയമ്പും ഉണ്ട്. കഴിഞ്ഞ വീശികളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ മീനുണ്ട് അതിൻ്റെ അകത്ത് ഈ വലയിൽ. ഇവിടെ അവസാനത്തെ വീശാണ്. രാവിലെ കുറച്ച് നേരം വീശാൻ, എന്നത്തെയും പോലെ രാവിലെ കുറച്ച് നേരം വീശാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. നമുക്കിത് ബക്കറ്റ് നിറഞ്ഞ് കുറച്ചുകൂടെ ഉള്ളു നിറയാൻ വേണ്ടിയിട്ട്. നല്ല തൂളിയും കുറവും എല്ലാ സാധനങ്ങളും ഉണ്ട്. കരിമീൻ എല്ലാം ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അവസാനത്തെ വീശാണ്. ഈ വീശിയിൽ എന്തൊക്കെയാണെങ്കിലും ഇനി വലുത് കിട്ടിയാലും ചെറുത് കിട്ടിയാലും നമ്മൾ നിർത്തുകയാണ്. കാരണം പയ്യന് പണിക്ക് പോകേണ്ടതുകൊണ്ട് പണിക്ക് പോകാൻ നോക്കിയിട്ടുള്ളത്. അപ്പം പണിക്ക് പോകണം. ഈ വീശി വീശി നമ്മൾ നിർത്തുന്നതായിരിക്കും. ഒരു മീൻ ദേ ഇവിടെ ഇവിടെ ചാടി. ഇതുകൊണ്ട് ഉണ്ട് കണ്ടോ, ഒരു മീൻ കിടക്കുന്നുണ്ട്. എന്താ മീനാണോ അത്? ഇതെങ്ങനെ അവിടെ ചാടിയെന്ന്? ഒരു പരള കണ്ടാന്ന് തോന്നുന്നു. ഇതിൻ്റെ അത് കയറി ചാടി. പരല പരല കോലയൊക്കെ ചാടുന്നല്ലോ. മീൻ ചാടുന്നുണ്ട് കേട്ടോ. ഏയ് കണ്ടോ മീൻ ചാടുന്നത്. ഓ അപ്പൊ ഇവിടുന്ന് ജമ്പ് ചെയ്ത് പോയവനാണത്. അടുത്തൊരു മീൻ ചാടിയിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ ചാടി അപ്പുറത്തൂടെ അറിയാതെ ഇറങ്ങി പോവാണ് കേട്ടോ. കോമഡിയാണ്. നല്ല രീതിയിൽ മീൻ ചാടുന്നുണ്ടല്ലോ. നല്ല രീതിയിലെന്ന് പറയാനൊന്നും ഇതൊന്നും അല്ല. ഇവിടുത്തെ ചാട്ടങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറെ മീൻ ചാടി കിടപ്പുണ്ട് കേട്ടോ. ഏ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കുറെ മീൻ. ഇവിടെ മീൻ ചാടുന്ന സമയങ്ങളുണ്ട്. അന്നേരം ഞാൻ ചാട്ടം മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ എടുത്ത് കാണിക്കാം. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ പടപട പടപട പടാന്ന് മീൻ ചാടി പോയിട്ടിരിക്കും. അടിപൊളിയാണ്. നമ്മുടെ അവസാനത്തെ വീശി. ഓ ആ എന്ത് ഇവിടെ കുറേ നാളായിട്ട് വീശായിരുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. വലയൊക്കെ വീണത് കേട്ടോ. ഷേ അവസാന അതൊന്നും പറ്റത്തില്ല. അങ്ങനെയൊന്നും വീഴാൻ പറ്റത്തില്ല. ഇതുവരെ അങ്ങനെ വീഴത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തു അത് അവസാനത്തെ വീശ്. ഇന്നും അവസാനത്തെ വീശിന് നമുക്ക് കൊമ്പനാ വളത്ത് മീനായിരിക്കും. കുറവുണ്ട്, ഓലയുണ്ട്, ഓലയും കുറവുണ്ട്. നേരം വെളുക്കുമ്പം വെട്ടം വീഴുമ്പോൾ ഇവിടെ ഒന്ന് വീശിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറുവയും കോലയും കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ കിട്ടും. കാരണം ഇപ്പം നല്ല രീതിയിൽ ഇത് ഇറങ്ങുന്ന സമയമാണ്. ഇവിടെ ചാടുന്ന വരെ കോലയാണ്. കോല വരെയാണ് ഇവിടെ ചാടുന്നത്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇത്രയും തൂളിയും കരിമീനും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കരിമീനും ബാക്കി തൂളിയും കുറുവയൊക്കെ കിട്ടിയിട്ടുണ്ട്. നിൻ്റെ അതിൽ ബാക്കി പൊടിമീനും കാര്യങ്ങളൊക്കെയാണ്. ഒരു സഞ്ചിയുടെ പകുതി മീനുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം നിർത്തി പോവുകയാണ്. പയ്യന്തി അവിടെ പലയെല്ലാം കഴുകി സെറ്റാക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.